വലിയ ഗുരുതരമായ അപകടമാണ്. ആരാണ് അവരെ കൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുപോലും അംഗീകരിക്കാത്തവരുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് ഇമാം സഹബിയെ ഞാൻ ഉദ്ധരിക്കാൻ കാരണം. അല്ലാതെ എത്രയോ ഇമാം താജുദ്ദീൻ സുബിഖീതങ്ങളെ, തഖീദ്ദീൻ സുബിഖീതങ്ങളെ, ഷാഫി മദ്ഹബിന്റെ പ്രാമാണികരായ പണ്ഡിതന്മാരെ അംഗീകരിക്കാത്തവർക്ക് പോലും ഇബ്നു അഹ്മദ് അൽഹംബലി അംഗീകരിക്കാം, പ്രഗത്ഭരായ മറ്റു പണ്ഡിതന്മാർ അംഗീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഈ മഹാൻ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് അല്ലെങ്കിൽ അബുൽ അബ്ബാസ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി 12,000 കന്നുകാലികളെ 12 ജീവിതത്തിലുടനീളം 12,000 തവണ റസൂലുള്ളാഹിന്റെ പേരിൽ മാംസം വിതരണം ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞോ അല്ലാഹിന്റെ പേരിൽ അറുക്കുന്നതേ ഹലാലാകൂ, അല്ലാഹിന്റെ പേരിൽ അല്ലാത്ത ഉദുഹിയത്തിന്റെ മാംസമല്ലാത്തത് ഹലാലല്ല എന്ന് ആരെങ്കിലും ഈ മഹാന് തിരുത്തി കൊടുത്തോ, ഈ മഹാൻ ആരെന്നറിയുമോ? ആ മഹാനിൽ നിന്നാണ് ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് പഠിച്ചത്. ആ മഹാനിൽ നിന്നാണ് മഹാനായ സ്വഹീഹ് മുസ്ലിമിന്റെ രചയിതാവ് മുസ്ലിം ഇബ്നു ഹജ്ജാജ് നൈസാബൂരി കിതാബ് ഹദീസ് പഠിച്ചത്. ഈ മഹാനിൽ നിന്നാണ് ലോകത്തെ എല്ലാവരും അംഗീകരിക്കുന്ന ഈ പണ്ഡിതർ, ഇതുപോലെ എത്രയോ പണ്ഡിതന്മാർ. അല്ലാഹുവിന്റെ റസൂലിനോട് ഔലിയാക്കളോട് സ്വാലിഹീങ്ങളോട് സ്നേഹമുണ്ടായതിന്റെ പേരിൽ അവരുടെ പേരിൽ മാംസ വിതരണം നടത്തുമ്പോഴേക്കും അത് ബിദഅത്ത് എന്ന് പറഞ്ഞു പോവല്ലേ? ഇത് അലിമീങ്ങൾ ചെയ്ത വിഷയമാണ്. അതിന് തെളിവുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരുടെ പിന്മുറക്കാരിൽ, താബിഉകളിൽ, താബിഉത്താബിഉകളിൽ. ഈ ഉമ്മത്തിന് തെളിവുള്ള വിഷയങ്ങളാണിത്. എത്രത്തോളം പള്ളിയിലേക്ക് നടന്നു വരുന്ന നടത്തം പോലും ഒരു മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യാൻ പറ്റും. നമ്മൾ മാണിക്കോത്ത് ജുമഅത്ത് പള്ളിയിലേക്ക് നടന്നു വരികയാണെങ്കിൽ നമ്മൾ ചിത്താരി നടക്കുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുനിന്ന് അതിഞ്ഞാലിന്ന് നടക്കണം സങ്കല്പിക്കുക. എവിടെ നിന്ന് തൊട്ടടുത്ത് വീട്ടിൽ നടക്കാം, അല്ലാഹുവേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ മസ്ജിദിലേക്ക് വരുന്ന എൻ്റെ കാലിൻ്റെ നടത്തത്തിൻ്റെ കൂലി എൻ്റെ മരിച്ചുപോയ ഉമ്മാക്ക് കൊടുക്കണേ എന്ന് നിയ്യത്ത് ചെയ്താൽ ഉമ്മാക്കതിന് കൂലി കിട്ടും, ഉപ്പാക്കതിന്റെ കൂലി കിട്ടും, അതുപോലും ഹദിയ ചെയ്യാൻ പറ്റും. എന്താണ് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തരിബിതങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഹബീബിന്റെ അരികത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അബി നദറ അൻ യൻഹറ ബദനതൻ വഅൻ യംശിയ ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. നബിയേ, എന്റെ ഉപ്പ ഒരു ഒട്ടകത്തെ മുഴുവൻ അറുത്ത് മാംസം, അതിന്റെ മാംസം വിതരണം ചെയ്യണം, സദഖ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു നബിയേ. എന്റെ ഉപ്പ നേർച്ച ചെയ്തിരുന്നു, എന്റെ ഉപ്പ പരിശുദ്ധമായ മക്കയിലെ പള്ളിയിലേക്ക് നടന്നു പോകാൻ നേർച്ച ചെയ്തിരുന്നു. നദർ ചെയ്യ, നമ്മുടെ നാട്ടിലൊക്കെ മുൻഗാമികളിൽ ഉണ്ടല്ലോ ഹജ്ജിന് നടന്നു പോയവരെ, അതൊരു നേർച്ചയായിരിക്കും. സ്വഹാബിമാർ ചെയ്തിട്ടുണ്ടത്, സ്വഹാബിമാർ ചെയ്തതിന്റെ പേരിലാണ് നമ്മുടെ നാടുകളിൽ നിന്ന് ബോംബെ വരെ നടന്നവരെ, അല്ലെങ്കിൽ കരമാർഗങ്ങളിലൂടെ എത്രയോ രാജ്യങ്ങളിലൂടെ കടന്നു വന്ന് മക്കയിലേക്ക് ഹറമിന് നടന്നു പോയവരെ നമ്മുടെ മുൻഗാമികളിൽ ഇല്ലേ? ഹബീബായ നബിതങ്ങളോട് വന്നിട്ട് ഒരാൾ പറയുന്നു, നബിയേ എന്റെ ഉപ്പ ഒരു ഒട്ടകത്തറുക്കാനും ഹറമിലേക്ക് നടക്കാനും നേർച്ച ചെയ്തിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഔഫി ബിനദരി അബീക, നിന്റെ പിതാവിന്റെ ആ നേർച്ചക്കടം നീ വീട്ടണം. ഇൻഹറു ബദനതൻ അൻഹു, ആ പിതാവിന് പകരമായി ഒരൊട്ടകത്തെ നിങ്ങൾ അറുക്കണം. വംശി ഇലാ ബൈത്തില്ലാഹിൽ ഹറാം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക്. അവിടെ ഹറാമിന്റെ അർത്ഥം പരിശുദ്ധമായ എന്നാണ്. ഹറാമിന് നിരോധിക്കപ്പെട്ടത് എന്നർത്ഥമുണ്ട്, പാടില്ലാത്തത് എന്നർത്ഥമുണ്ട്, അതോടൊപ്പം പരിശുദ്ധം എന്നർത്ഥവുമുണ്ട്. അതുകൊണ്ടാണ് അൽ മസ്ജിദുൽ ഹറാം എന്ന് പരിശുദ്ധമായ ഹറമിലെ അൽ ഹറാം എന്ന പേരുള്ള അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ പള്ളി എന്നാണ് അർത്ഥം. ഹറാമായ പള്ളി എന്നല്ല, അൽ മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾ നടക്കണം വാപ്പാക്ക് പകരം. അത് ചെയ്താൽ നിങ്ങളുടെ ഉപ്പാക്ക് അതിന്റെ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സ്വഹീഹാണ്, ഇമാം തബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ വന്ന ഹദീസാണിത്. عن سنان بن عبد الله الجهني رضي الله عنه അവരുടെ അമ്മായിയെ കുറിച്ച് പറയുന്നുണ്ട്, എൻ്റെ അമ്മായി അല്ലാഹുവിൻ്റെ റസൂലിനെ അരികത്ത് വന്നു. അൻ അമ്മതി സിനാൻ ഇബ്നു അബ്ദുല്ലാഹിൽ ജുഹനി, നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ഇന്ന ഉമ്മീ നദറത അൻ തംശിയ ഇലാ ബൈത്തില്ലാ, പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നടന്നു പോകാൻ എൻ്റെ ഉമ്മ നേർച്ച ചെയ്തിട്ടുണ്ട് നബിയേ.
എന്റെ ഉമ്മാക്ക് അതിന് സാധിച്ചിട്ടില്ല നബിയേ, ഉമ്മാക്ക് പകരം ഞാനത് ചെയ്താൽ മതിയാകുമോ? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ ഉമ്മാക്ക് പകരമായി? അവരെ പറഞ്ഞു, നഅം, എനിക്ക് കഴിയും. ഫംഷീ അൻഹാ, ഉമ്മാക്ക് പകരമായി നിങ്ങൾക്ക് നടക്കാം, അത് പറ്റോ നബിയേ? അതിന് കൂലി ലഭിക്കുമോ ഉമ്മാക്ക് എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ കൊടുത്ത മറുപടി നേരത്തെ പറഞ്ഞ പോലെ, ഉമ്മാന്റെ കടം വീട്ടിയാൽ കടം വീടുമെങ്കിൽ ഉമ്മാക്ക് നിങ്ങൾ ഇത് ചെയ്താൽ അതിന്റെ കൂലി ഉമ്മാക്ക് അല്ലാഹു നൽകുമെന്ന് ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ പരസ്പരം സഹായിക്കേണ്ടവരാണ്. ആ സഹായം ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും സാധ്യമാണ്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ കിതാബുർ റൂഹിൽ 27 പേജുകൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. സജ്ജനങ്ങൾ, മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന സൽകർമ്മങ്ങൾ അവർക്ക് ലഭിക്കും, അവർക്ക് ആശ്വാസമുണ്ടാകും എന്ന് പറഞ്ഞ് 27 പേജുകളാണ് കിതാബുർ റൂഹിൽ ഇബ്നു തൈമിയയുടെ ശിഷ്യൻ അല്ലാമ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ രേഖപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൽകർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സത്യവിശ്വാസികളോട് പറയുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ ആരെങ്കിലും വസ്വാസുണ്ടാക്കുന്നതിന്റെ പേരിൽ ചെയ്യാതെ പോകരുത്. ഇസ്ലാമിൽ പ്രാമാണികമായ തെളിവുകളുള്ള ആലിമീങ്ങൾ അംഗീകരിച്ച വിഷയങ്ങൾ നമ്മൾക്ക് ചെയ്യുന്നതിന് ഒരു വിരോധവുമില്ല, അത് ബിദ്അത്ത് എന്ന് പറയാൻ പാടുള്ളതുമല്ല. ഇതിന്റെയൊക്കെ അപ്പുറത്ത് ഇബ്നു ഖയ്യിം തങ്ങൾ ഒരു സ്വപ്നത്തിന്റെ തെളിവ് കൊണ്ടുവരുന്നുണ്ട്. സ്വപ്നം തെളിവ് പറയാനല്ല, ഇതിന്റെ മുമ്പ് പറഞ്ഞ ഹദീസുകളും സംഭവങ്ങളും ഒക്കെ വെച്ചിട്ട് അതിന് ഉപോത്ബലകമായിട്ട് ഒരു സ്വപ്നത്തിന്റെ ചരിത്രം കൊണ്ടുവരുന്നുണ്ട് ഇബ്നു ഖയ്യിം തങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചരിത്രം ഇബ്നു ഖയ്യിം തങ്ങളല്ലായിരുന്നെങ്കിൽ മുബ്തദിഉകൾ തീരെ മുഖം കൊടുക്കാതെ രക്ഷപ്പെടും. പക്ഷേ ഇത് ഇബ്നു തൈമിയയുടെ ശിഷ്യൻ, ലോകം അംഗീകരിക്കുന്ന പണ്ഡിതൻ, കിതാബുർ റൂഹ് രചിച്ച മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ അവരുടെ പരിശുദ്ധമായ കിതാബ് കിതാബുർ റൂഹിൽ മഹാനവറുകൾ ഈ വിഷയവുമായി മരിച്ചുപോയവർക്ക് ഉപകാരം ലഭിക്കും എന്ന് പറഞ്ഞ വിഷയം വളരെ പ്രാമാണികമായ യോഗ്യമായ തെളിവുകളാൽ അവർക്ക് ലഭിച്ച സ്വപ്ന ദർശനങ്ങൾ സജ്ജനങ്ങളുടേത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് എന്ന് പറഞ്ഞ് മഹാനവറുകൾ ഒരു സംഭവം പറയുന്നുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന എന്റെ ചെവിയിൽ ഞാൻ അനുഭവിച്ചത്, ഒരാൾ തന്റെ ഉമ്മയുടെ മരണശേഷം അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതുകയും വിശുദ്ധ ഖുർആൻ മുഴുവനായിട്ട് ഖത്തം തീർത്തു. ഇബ്നു ഖയ്യിം തങ്ങൾ പറയാണ്, വലവ അറച്ചു അൻ അദു ഖുറമാ ബലഗനി വഹുക്കിയലി മിമ്മൻ ഹുവ ഫി അസ്രി ഔ മിമ്മൻ തഖദ്ദമന ലതാല അൽ അംറു ജിദ്ദ. എന്റെ മുൻഗാമികളും സമകാലികരുമായ ആളുകൾ എനിക്ക് പറഞ്ഞു തന്ന അനുഭവങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ സംഭവം പറയുന്നുണ്ട്. നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ഇബ്നു ഖയ്യിം എന്നവർക്ക് ആധികാരികമായി പറയാൻ ധൈര്യമുള്ള ഒരു സംഭവം, ഒരു ഖുർആൻ മുഴുവൻ ഓതി ഖുർആന്റെ ഖത്തം തീർത്തതിന് ശേഷം അതിന്റെ സവാബ് ثم الهمه الله ان يهدي ثوابها لاهل بدر بدريങ്ങൾക്ക് വേണ്ടി അതിന്റെ സവാബ് ഹദിയ ചെയ്യാൻ അല്ലാഹു അദ്ദേഹത്തിനെ തോന്നിപ്പിച്ചു. നമ്മൾ പറയിലേ اللهم اوصل مثل ثواب ما قرئناه الى حضره روح نبي الى حضره വരുമ്പോഴേക്കും കലി കയറുന്ന ആളുകളുണ്ട്. الى حضره പറയുമ്പോഴേക്കും അത് ബിദഅത്ത് ആണെന്ന് പറയുന്ന ആളുകളെ ഇബ്നു ഖയ്യിമുൽ ജൗസിയെ ഒന്ന് പഠിച്ചു നോക്കി. ഇബ്നു ഖയ്യിമുൽ ജൗസിയുടെ കിതാബ് എടുത്ത് ഒന്ന് പരിശോധിച്ചു നോക്കി. ദീനിൽ ജായിസായ വിഷയമാണത്. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ മറ്റൊരാളുടെ പേരിൽ ചെയ്യുന്നതിന് ഒരു വിരോധവുമില്ലെന്ന് പഠിപ്പിച്ചത് ബിദഅത്തിന്റെ ആശയക്കാർ തെളിവ് പിടിക്കുന്ന അല്ലാമ ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഇബ്നു ഖയ്യിമുൽ ജൗസിയുടെ കിതാബാണ് കിതാബുർ റൂഹ്. ലോകം അംഗീകരിച്ച ഗ്രന്ഥമല്ലേ അത്? കേരളക്കാരനല്ലല്ലോ അത്. ഇബ്നു ഖയ്യിമുൽ ജൗസിയ, ചിലപ്പോ അങ്ങനെ പറഞ്ഞേക്കാം, മലബാരികൾ എഴുതിയതല്ലേ. ഇബ്നു ഖയ്യിമുൽ ജൗസിയ ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനല്ലേ? മഹാനവറുകൾ തെളിവ് പറയുന്നത് ഒരാൾ ഖുർആൻ ഓതിയിട്ട് ആ മിസ്ൽ സവാബ് ലി അഹ്ലി ബദരിൻ ബദരീങ്ങൾക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ തീരുമാനിച്ചു. വലി ഉമ്മിഹി തന്റെ ഉമ്മാക്കും വയജഅല സുലുസൽ ബാഖീ ലഹു. ഖുർആൻ മുഴുവൻ ഓതിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ ഞാൻ ഓതിയ ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്റെ ഉമ്മാക്കും മൂന്നിലൊന്ന് ബദരീങ്ങൾക്കും മൂന്നിലൊന്ന് എനിക്കും. ഇബ്നു ഖയ്യിം തങ്ങൾ പറഞ്ഞു, ബദരീങ്ങൾക്ക് വേണ്ടി ഹദിയാക്കുമ്പോഴേക്ക് ഇത് ബിദഅത്തായി ശിർക്കായി എന്ന് പറഞ്ഞു ഇബ്നു ഖയ്യിം തങ്ങളെ. ഈ സംഭവം ഇബ്നു ഖയ്യിം തങ്ങളെ തെളിവുദ്ധരിക്കുകയാണ്. മഹാനവറുകൾ ഇത് അംഗീകരിക്കില്ലെങ്കിൽ തെളിവുദ്ധരിക്കാൻ കൊണ്ടുവരോ ഇത്? ബദരീങ്ങൾക്ക് വേണ്ടി ഹദിയ ചെയ്യേ, ഇവിടെ മജ്ലിസുൻ നൂറ് നടക്കാൻ പോകുന്നു, ബദരീങ്ങളുടെ പേരിൽ ഹദിയ ചെയ്ത് അന്നദാനം ചെയ്യുകയാണെങ്കിൽ, അവരുടെ പേരിൽ നന്മകൾ ചെയ്യുകയാണെങ്കിൽ, മദഹ് പറയുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയോ?
ഇബ്നുൽ ഖയ്യിം തങ്ങൾ കൊണ്ടുവന്ന ഈ സംഭവം കഴിഞ്ഞിട്ടില്ല. തന്റെ ഉമ്മാക്ക് മൂന്നിലൊന്ന്, ബദരീങ്ങൾക്ക് മൂന്നിലൊന്ന്, തനിക്ക് മൂന്നിലൊന്ന്, അങ്ങനെ ഖുർആനിന്റെ ഒരു ഖത്മിനെ ഓഹരി വെച്ചിട്ട് അല്ലാഹുമ്മക്തുബ് സവാബ ഹാദിഹിൽ ഖത്മ ലിശുഹദാഇ ബദരിൻ, ബദരീങ്ങളെ സന്ദർശിക്കാൻ എനിക്ക് അല്ലാഹു തൗഫീഖ് നൽകി. ഇന്നലെ മിനിഞ്ഞാന്ന് ബുധനാഴ്ച, മിനിഞ്ഞാന്നല്ലേ ബുധനാഴ്ച, ശനിയായില്ലേ, ഇന്ന് വെള്ളി, നാളെ വെള്ളിയാഴ്ചല്ലേ, സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ബദറിലൂടെ വന്നത്, കഴിഞ്ഞ ബുധനാഴ്ച, ബുധനാഴ്ച അല്ല, ചൊവ്വാഴ്ച രാവിലെ മക്കത്ത് വിട്ട്, ചൊവ്വാഴ്ച രാത്രി, ചൊവ്വാഴ്ച വൈകിട്ട് അസ്ർ നിസ്കരിച്ചത് അവിടെ നിന്നാണ്, ദുഹ്ർ അസ്ർ ഒക്കെ മസ്ജിദുൽ അദീഷിന്റെ അടുത്തുനിന്ന് പുറത്തൊരു പള്ളി. അള്ളാഹുരുടെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ദീൻ അവർ ചെയ്ത സേവനം എത്ര വലുതാണ്. ബദറിലെ ഷുഹദാക്കൾക്ക് ഞാൻ അല്ലാഹുവേദിന്റെ തവാബിന് ഞാൻ കൊടുക്കുകയാണ്. അതിൽ ഒരു കൂലി, ഒരു കൂലി അവർക്ക് ഒന്നെന്റെ ഉമ്മാക്കും, പിന്നെ ഒരു കൂലി എനിക്കും. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഖത്തം തീർന്നത്, കുറച്ച് ദിവസം മുമ്പ് തുടങ്ങിയതാ. അന്ന് രാത്രി ഖത്തം കഴിഞ്ഞിട്ട് ദ്വാരക്ക, ഖത്തം ദുആനല്ലേ, ഖുർആൻ ഖത്തം കഴിഞ്ഞാ ദ്വാരക്ക, അതൊക്കെ സുന്നത്താണ്, പുണ്യമാണ്, ഈ ദീനിൽ അംഗീകരിക്കേണ്ട വിഷയമാണ് അതൊക്കെ. ഞാൻ ദുആയിരുന്നു അന്ന് രാത്രി, എന്റെ ഉമ്മ എന്റെ പെങ്ങളോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തു, അംറു അഖീക അജീബ്, മോളെ നിന്റെ ആങ്ങളയുടെ വിഷയം വലിയ അത്ഭുതമാണ്, ഖുർആനിന്റെ മൂന്നിലൊന്നാണ് എനിക്ക് അവൻ ഹദിയ ചെയ്തത്. ഓതിയാൽ അതിലെ മൂന്നിലൊന്നിന്റെ കൂലി ചോദ്യം ആൾക്ക്, മൂന്നിലൊന്ന് ഉമ്മാക്ക്, മൂന്നിലൊന്ന് ബദരീങ്ങൾക്ക്, ഇങ്ങനെയല്ലേ ഹദിയ ചെയ്തത്. അൽബഖർ ഓതിയാൽ മൂന്നിലൊന്ന് ഉമ്മാ കിട്ടും, മൂന്നിലൊന്ന് അഹ്ലു ബദറിനും, മൂന്നിലൊന്ന് ഇയാൾക്കും. മോനെ ഉമ്മ പറയാ, മോളെ നിന്റെ നിന്റെ ആങ്ങള നിന്റെ സഹോദരന്റെ കാര്യം വല്ല അത്ഭുതമാണ്. ഖുർആനിന്റെ മൂന്നിലൊന്നാണ് എനിക്ക് ഹദിയ തന്നത്, മൂന്നിലൊന്നാണ് ഹദിയ തന്നത്. എന്നിട്ട് പറഞ്ഞു, അല അക്മല സൂറത്തൻ വഹദാഹ ഇലയ്യ കാമില, ഖുർആൻ മുഴുവനായിട്ടോ ഒരു സൂറത്ത് മുഴുവനായിട്ടോ എനിക്ക് ഹദിയ തന്നൂടായിരുന്നോ എന്ന് എന്റെ ഉമ്മ എന്റെ പെങ്ങളോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. അന്ന് രാത്രിക്ക് രാത്രി പെങ്ങള് ആങ്ങളയോട് വന്ന് പറഞ്ഞു, ആങ്ങളെ സഹോദര നിങ്ങൾ അറിഞ്ഞോ എന്താ നിങ്ങൾ ചെയ്തത്, ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. ആങ്ങളെ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആരായി ചരിത്രം പറയുന്നത്, എന്റെ വകയല്ല, അല്ലാമ ഇബിൽ ഖയ്യിം തങ്ങളുടെ കിതാബ് റൂഹ് എടുത്തു നോക്കി, ഇബിൽ ഖയ്യിമുൽ ജൗസിയ കൊണ്ടുവന്ന ഉദ്ധരണിയാണിത്. ആ സ്വാലിഹായ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അഹദൈതു സുലുസലി ഷുഹദാഇ ബദരിൻ, ബദരീങ്ങൾക്ക് വേണ്ടി ഞാൻ മൂന്നിലൊന്ന് ഹദിയ ചെയ്തിട്ടുണ്ട്, എന്റെ ഉമ്മാക്ക് മൂന്നിലൊന്നും, ഒരു മൂന്നിലൊന്ന് എനിക്കും ഞാൻ ഹദിയ ചെയ്തു. ഇതാണ്, ഇത് ഞാൻ ഇന്നലെ രാത്രി ചെയ്ത പണിയാണ്, ഉമ്മാക്ക് അല്ലാഹു അറിയിപ്പ് കൊടുത്തല്ലേ എന്ന് ആ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് ഈ മഹാൻ. ഇബ്നു ഖയ്യിം തങ്ങൾ പറയുന്നു, ഇതുപോലെയുള്ള സത്യസന്ധമായ സ്വപ്ന ദർശനങ്ങൾ വെറുതെ നുണ പറയുന്ന സ്വപ്നങ്ങളല്ല, സത്യസന്ധമായ സ്വപ്നങ്ങൾ ഷറഇന്റെ കാഴ്ചപ്പാടുകളോട് യോജിക്കുകയും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളുടെ സ്വപ്നങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം അംഗീകരിച്ചുകൊണ്ട് എല്ലാവരും കാണുന്ന ഒരേ സ്വപ്നം മുഅ്മിനീങ്ങൾ മുഴുവൻ കാണുന്നത് ഒന്നാണെങ്കിൽ അതൊരിക്കലും പഴച്ചു പോവില്ല. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഒരു പണിയും ഈ ലോകത്ത് ജീവിച്ചിരിക്കെ മുസ്ലിമീങ്ങൾ ബഹുഭൂരിഭാഗം ചെയ്യുന്ന ഒരു അമൽ ഒരിക്കലും പഴക്കില്ല എന്ന് നിബിദങ്ങൾ പറഞ്ഞ പോലെ മരണശേഷം നടന്ന സംഭവങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കുണ്ടാകുന്ന സ്വപ്ന ദർശനവും സത്യസന്ധമാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ആരുടേത്? എന്റെ വകയല്ല, ഇബിൽ ഖയ്യിം തങ്ങളുടേത്. അങ്ങനെ തെളിവുകളുടെ പിൻബലത്താൽ ആളുകൾക്ക് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന വിഷയത്തിൽ യാതൊരു വിരോധവും ഇല്ലെന്ന് മാത്രമല്ല അതൊക്കെ നന്മയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാത്ത്, മൂന്ന് വിഷയങ്ങളല്ലാതെ ഒരാൾക്ക് ഉപകാരപ്പെടുകയില്ല എന്ന ഹദീസിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണെങ്കിലും അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാതെ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അവർക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞു പോകരുത് എന്ന ആശയം കൊണ്ടുവന്നത്
മഹാനായ അബുൽ വഫാ അലി ഇബ്നുൽ അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹിയാൻ ഇസ്ലാമിന്റെ ഉമ്മത്തിലെ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ കിതാബ് എഴുതിയ മഹാൻ, ഈ മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥമെഴുതിയ ഒരു പണ്ഡിതനാണുള്ളത്, അതാണ് അബുൽ വഫാ അലി ഇബ്നുൽ അഖീൽ എന്നവരെ. കിതാബുൽ ഫുനൂൻ 500 വോള്യമുള്ള ഗ്രന്ഥമാണ്. അതിൽ 200 വോള്യം വായിക്കാൻ തൗഫീഖ് ഉണ്ടായ മഹാനാണ് അബ്ദുറഹ്മാൻ ബിൽ ജൗസി തങ്ങൾ. 200 വോള്യം, ഓരോ വോള്യവും 600 പേജ്. അങ്ങനെ 600 പേജ് വീതമുള്ള 500 വോള്യം ഒരു വിഷയത്തെ കുറിച്ച് ഗ്രന്ഥമെഴുതിയ ലോക പ്രശസ്തനായ ഒരു പണ്ഡിതരേ ഉള്ളൂ, മഹാനായ അബുൽ വഫാ. അബുൽ വഫാ അലി ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസിന്റെ അർത്ഥം, ഈ ഹദീസിന്റെ അർത്ഥം, മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ചുപോയാൽ അവരുടെ ഉപകാരപ്പെടുന്ന സ്വാലിഹീങ്ങളായ മക്കളെ ജാരിയായ സദഖ ഔ ഇൽമിൻ യുൻതഫഉ ബി, ഉപകാരപ്പെടുന്ന ഇൽമ്, ഇത് മൂന്നുമല്ലാതെ ഒന്നും ഉപകരിക്കില്ല എന്ന് പറഞ്ഞത് അതല്ലാത്ത മറ്റൊരു അമലുകൾക്കും സാധ്യതയില്ല എന്നറിയിക്കാനല്ല. പിന്നെയോ അൽ ഇൻസാനു ബി ഈമാനിഹി ബി റബ്ബിഹി വദുഖൂലിഹി ഫിൽ ഇസ്ലാം തസബ്ബബ ഫീഹി ദാഇ തിൽക അൽഅമാലി സ്വാലിഹത്തി ഇലൈഹി. മുസ്ലിമായ ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതോടുകൂടെ അവർക്ക് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും ഷെയർ കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല. അത് മനസ്സിലാക്കാതെ ഈ ഹദീസ് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കരുത് എന്ന് പറയുന്നത് 500 വോള്യം ഗ്രന്ഥമെഴുതിയ മഹാനായ അല്ലാമ ഇബ്നു അഖീലാണ്. ആ വിഷയം ഞാൻ അത് അഭിപ്രായം പറഞ്ഞ ഏതൊരു ഉസ്താദുമാര് പറഞ്ഞാൽ അവർ പറയും അത് അവരുടെ അഭിപ്രായമാണ്. അല്ലല്ല, ഇബ്നു അഖീൽ തങ്ങളുടെ കിതാബിൽ കൊണ്ടുവന്നത് ഈ ഹദീസിന്റെ വാക്യങ്ങൾ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റു അമലുകൾ ഒന്നും കിട്ടില്ല എന്ന് പറയരുത്. ഏത് നന്മ ഒരാൾ ചെയ്യുന്നുണ്ടോ അതിന്റെ കൂലി അയാൾക്കുള്ളതാണ്. നിങ്ങളുടെ കാശ് നിങ്ങളുടേത്, നിങ്ങൾക്കാർക്കും സ്വതക്ക ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങളുടെ കർമ്മങ്ങളും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും സ്വതക്ക ചെയ്യാൻ പറ്റുന്നതാണ്, ഹദിയ ചെയ്യാൻ പാടുള്ളതാണ്, യാതൊരു വിരോധവുമില്ല. ഉപകരിക്കില്ല എന്ന് പറഞ്ഞത് മുസ്ലിമാവാത്ത ഒരാൾക്ക് ഉപകരിക്കില്ല. മുസ്ലിമാവാത്ത ഒരാൾക്ക് അവർക്ക് ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന അമൽ ഉപകരിക്കില്ല എന്നതൊഴിച്ച് മുസ്ലിമീങ്ങൾക്ക് ഉപകാരം കിട്ടും, ഈമാൻ ഇല്ലാത്തവർക്ക് ഉപകരിക്കില്ല. അതിന്റെ തെളിവാണ് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അംറു ബിൽ ആസ് എന്നവരുടെ പിതാവ് ആസ് ഇബ്നു വായിലെ വലിയ ദാനധർമ്മം ചെയ്തിരുന്ന ആളായിരുന്നു. 100 ഒട്ടകങ്ങളെ അറുത്ത് മാംസ വിതരണം ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. അംറു ബിൽ ആസ് എന്നവരുടെ സഹോദരൻ ഹിഷാം ഇബ്നു ആസ് 50 ഒട്ടകങ്ങൾ അറുക്കുകയും ബാക്കി 50 അംറു ബിൽ ആസ് എന്ന സുഹാബി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മഹാനായ സുഹാബി നബിയോട് വന്ന് ചോദിച്ചു, നബിയേ, എന്റെ ഉപ്പ 100 നിർത്ത ചെയ്തതിൽ 50 എന്റെ അനുജൻ ചെയ്തിട്ടുണ്ട്, ബാക്കി 50 ഞാനാണ് ചെയ്യേണ്ടത്, എന്റെ പിതാവിന് ഇത് ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ നിന്റെ പിതാവെങ്ങാനും തൗഹീദ് അംഗീകരിച്ചിരുന്നുവെങ്കിൽ പിതാവിന് പകരം നോമ്പ് നോറ്റാലും പിതാവിന് പകരം സദഖ ചെയ്താലും ആ പിതാവിന് ഉപകാരപ്പെടുമായിരുന്നു. പക്ഷേ നിന്റെ പിതാവ് കുഫ്രിൽ മരിച്ചുപോയ ആളാണ്, അതുകൊണ്ട് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലത്ത് ഭക്ഷണ വിതരണം ചെയ്തിരുന്ന അബ്ദുല്ലാഹി ബിനു ജദ്ആൻ എന്നവരെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ടല്ലോ, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അബ്ദുല്ലാഹി ബിനു ജദ്ആൻ കാന യുത്ഇമുൽ മസാകീൻ, മിസ്കീൻമാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ബിനു ജദ്ആൻ. വയസ്ലു റഹിമ, കുടുംബ ബന്ധം ചേർത്തിരുന്ന ആളാണ്. ഹൽ യംഫഉഹു ദാലിക ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അയാൾക്ക് അത് ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ നബിയുടെ മറുപടി എന്താണ്? ലാ യംഫഉഹു യാ ആയിഷ, ആയിഷ, അബ്ദുല്ലാഹി ബിനു ജദ്ആൻ അത് ഉപകാരപ്പെടുകയില്ല. ഇന്നഹു ലം യഖുൽ യൗമൻ, ഒരിക്കലും അദ്ദേഹം അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ലല്ലോ. റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, അല്ലാഹുവേ എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് ഒരിക്കൽ പോലും പറയാതെ പോയ ആളല്ലയോ, അതിന്റെ പേരിൽ ഉപകാരപ്പെടുകയില്ല. എന്നാൽ ഏകനായ അല്ലാഹുവാണ് സൃഷ്ടാവെന്നും മുഹമ്മദ് നബി തങ്ങൾ ആ അല്ലാഹുവിന്റെ പ്രവാചകനാണ് സത്യദൂതനാണെന്ന്
അംഗീകരിക്കുന്ന ഒരാൾക്ക് ഏതൊരാൾ ചെയ്യുന്ന ഉപകാരവും ഉപകാരപ്പെടും, അത് ഉപകാരപ്പെടില്ലെന്ന് പറഞ്ഞത് ഈമാനിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോയവർക്ക് കുറിച്ചാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരണപ്പെട്ടവർക്കായി നമുക്ക് ചെയ്തിടാം സുഹൃതങ്ങൾ നന്മകൾ. അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. ഈ പരിശുദ്ധമായ മജ്‌ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു നമ്മുടെ മുൻഗാമികളായ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബറിടം ഈ പരിശുദ്ധമായ മജ്‌ലിസിന്റെ ഹഖ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ആലിമീങ്ങളുടെയും ജീവിത കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ നടത്തിയവരെ അത്രയായിരുന്നു അത്. രണ്ടര മണിക്കൂർ സമയമായി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സമയം വൈകി നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു സംശയം ചോദിച്ചിരുന്നു, സുജൂദിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ഒരു രാത്രി നിബിതങ്ങൾ നീണ്ട സുജൂദിലായി കരഞ്ഞതിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു ചോദിച്ചപ്പോൾ ഏതോ ചില ആയത്ത് സുജൂദിൽ ഓതി കരഞ്ഞതാണ് എന്നതായി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആയത്ത് ഓർത്ത് കരഞ്ഞതാണോ അതോ ഓതി കരഞ്ഞതാണോ? അത് ഓർത്ത് കരഞ്ഞതാണ്, സുജൂദിൽ ഓതിയതല്ല. സുജൂദിൽ ഖുർആനിൽ വന്ന ദുആകൾ ചൊല്ലാം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന സുന്നത്തായി തഹജ്ജുദുല വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബൻ എന്നല്ലാതെ ഖുർആൻ ഓതുന്നത്, ഒരു സൂറത്ത് ഓതുക, അവിടെ ഒരു സൂറത്ത് മുഴുവൻ ഓതുക, അല്ലെങ്കിൽ ഖുർആനിന്റെ ഭാഗങ്ങൾ ഓതുന്നത്, അത് സുജൂദിൽ പാടില്ല, റുക്ഉഇൽ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അല്ലാഹു അഅലം. ആയിഷ ബീബി റളിയല്ലാഹുന്റെ ഈ സംഭവത്തിൽ നിബിതങ്ങൾ കരഞ്ഞതുണ്ട്, ദീർഘമായി സുജൂദ് ചെയ്തിട്ടുണ്ട്. തങ്ങള് ആലി ഇംറാനിലെ അവസാന ഭാഗം ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരിലെ ആയാത്തിൽ ഉലിൽ അൽബാബ് എന്ന ആയത്തിറങ്ങിയ രാത്രി നിബിതങ്ങൾ നീണ്ട നിസ്കാരം നിർവഹിച്ച നിബിതങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം റുക്കുഇലും സുജൂദിലും തങ്ങൾ ആയത്തോതി എന്നല്ല, നൃത്തത്തിൽ തങ്ങൾ ഓതിയിട്ടുണ്ട് എന്നായിരുന്നു അതിനർത്ഥം. അല്ലാഹു തആല അഅലം.